എന്താണ് കോൺഗ്രസ് ഈ കേൾക്കുന്നത്? തട്ടിപ്പ് വെട്ടിപ്പ് തമ്മിലടി, ഇതാ ഇപ്പൊ കൈക്കൂലിയും. ഇങ്ങനെയുള്ള വിചിത്രമായ ആചാരങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കൈക്കൂലി മാത്രമല്ല, ദേശീയ പദവിയും കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. ശരിയാണോ? യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിനെതിരെ ഹർജി കൊടുത്ത ആളിനോട് അതിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്. ഹർജിക്കാരൻ ഒരു തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ്. ഈ തട്ടിപ്പുകാരനാണ് കൈക്കൂലിയും ദേശീയ പദവിയും യൂത്ത് കോൺഗ്രസ്സുകാർ നൽകിയത്. കോഴിക്കോട് സ്വദേശിയായ ഷഹബാസാണ് ദേശീയ നേതൃത്വത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 1,50,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നത്. കൈപ്പറ്റിയ പണം പിന്നീട് ഷഹബാസ് തന്റെ സുഹൃത്തായ അഭിഭാഷകന്റെ അക്കൗണ്ട് മുഖേനയാണ് പിൻവലിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ കമ്മിറ്റി KSU വയനാട് ജില്ലാ പ്രസിഡന്റാണ് ഷഹബാസ് പറഞ്ഞ അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകിയിരിക്കുന്നത്. എന്നാൽ കഥ പിന്നീട് തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഷഹബാസ് അങ്ങനെ പണം വാങ്ങിയിട്ടേയില്ല എന്നാണ് അവകാശപ്പെടുന്നത്. ഈ കഴിഞ്ഞ August 11 വൈകിട്ട് ഏകദേശം 4:45 KSU വയനാട് ജില്ലാ പ്രസിഡന്റ് ഗൗതമിന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് 1,50,000 രൂപ എത്തിയത്. 1.5 മണിക്കൂറിനകം തന്നെ തുക കോഴിക്കോട് സ്വദേശിയ മുൻ KSU നേതാവുമായ അഭിഭാഷകന്റെ അക്കൗണ്ടിലെത്തി. അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പണം ഷഹബാസിന് കൈമാറുകയും ചെയ്തു. നേരത്തെ ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിക്കിടെ പരിചയപ്പെട്ട ഷഹബാസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പണം കൈമാറിയതെന്നാണ് ഗൗതം പറയുന്നത്. ഇതിൽ ഒന്നുമറിയാതെ പെട്ടിരിക്കുകയാണ് സുഹൃത്തായ ഈ അഭിഭാഷകൻ. തനിക്ക് സ്വന്തമായ അക്കൗണ്ട് ഇല്ലെന്നും ആയതിനാൽ അഖിലേന്ത്യാ കമ്മിറ്റി തനിക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകണമെന്നുമായിരുന്നു ഷഹബാസ് അഭിഭാഷകനെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഗൗതം അയക്കുന്ന പണം പിൻവലിച്ച് പണമായി നൽകാൻ തന്നോട് ആവശ്യപ്പെട്ടതായും സുഹൃത്തായതിനാൽ ചെയ്തു നൽകിയെന്നും അഭിഭാഷകൻ പറയുന്നു. തങ്ങളെ ബലിയാടാക്കി ഷഹബാസ് പണം വാങ്ങിയെടുത്തുവെന്ന് ഇരുവരും പറയുന്നത്. ഇടപാടിൽ തനിക്ക് പണം ലഭിച്ചെന്ന പ്രചരണത്തിനെതിരെ മാനനഷ്ട കേസ് നൽകിയിട്ടുണ്ടെന്നും തന്നെ വഞ്ചിച്ച ഷഹബാസിനെതിരെ പരാതി നൽകുമെന്നും അഭിഭാഷകൻ അവകാശപ്പെട്ടു. പണം കൈപ്പറ്റിയ ഷഹബാസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ച ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് സ്റ്റേ നീങ്ങി തിരഞ്ഞെടുപ്പ് നടപടികൾ പുനരാരംഭിച്ചത്. ഇതോടെ ഷഹബാസിന് വാഗ്ദാനം ചെയ്ത ദേശീയ പദവിയും നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗമായ കോൺഗ്രസ് നേതാവിനെയും മുൻ MLA വഞ്ചിച്ച പണം തട്ടിയതുൾപ്പെടെ നിരവധി സാമ്പത്തിക കേസുകളിൽ പ്രതിയായ ഷഹബാസിന് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് പോളിസി ആൻഡ് റിസർച്ച് വിഭാഗത്തിൽ റിസർച്ച് അസോസിയേറ്റായാണ് നിയമനം നൽകിയിരിക്കുന്നത്. പദവിയിൽ നിന്ന് നീക്കാൻ ആവശ്യപ്പെട്ടെന്ന് സംസ്ഥാന നേതൃത്വം അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല. സംസ്ഥാന നേതാക്കളുടെയും അറിവോടെയാണ് നിയമനം നടന്നതെന്ന ആക്ഷേപം ഇതോടെ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്, എത്ര കിട്ടിയാലും ഇക്കൂട്ടർ പഠിക്കില്ല എന്ന്. നാടാകെ കട്ടുമുടിപ്പിക്കും, എന്നാലും പുകഴ്ത്തി പറയും ഞങ്ങളുടെ പാർട്ടി അധികാരത്തിലേറിയാൽ നാടങ്ങ് പറപ്പിക്കുമെന്ന്.